മനുഷ്യന്റെ കാലിൽ കൂടി മുട്ടി പോകൂലോ എന്റെ കർത്താവ് എന്നെ വിളിച്ചാവോ വിളിച്ചാന്ന ഇയാളാരാണ് ഇപ്പൊ ഇങ്ങോട്ട് അപ്പൊ കർത്താന്ന് വിളിച്ചത് തന്നെയല്ലേ കുഞ്ഞുമോനെ കർത്താന്ന് പറഞ്ഞ ഇയാളുടെ പേരാ രാമൻ കർത്ത ഓ കറുത്ത അപ്പൊ ഇയാള് വെളുത്തായിരുന്നെങ്കി ഇയാൾ രാമൻ വെളുത്താന്ന് വിളിക്കുവായിരുന്നു ഓ ഇത് കർത്താവ് കർമ്മങ്കിൽ ഇയാളെ കർത്ത അങ്ങനെ പറയാ അതിന് ഇയാളെ മറ്റേ സെറ്റ് അല്ലേ എടോ താനെന്താ കാലം അത് പഴയ കാലം പുതിയതാ എടോ കർത്താവ് ഒരു പെഗ്ഗിന് 250 രൂപയാ പുറത്തൊരു ഫുള്ളിന് 250 രൂപയുള്ളൂ ഇത് ലോക്കൽ ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഈ റേറ്റ് ബാക്കിയെല്ലാം നല്ല വിലയാ ഇതെന്ത് വിലയിടൂ ഇത് സാധാരണക്കാർ താങ്ങുവാ അതായത് സാധാരണക്കാർക്കിട്ട് താങ്ങാ ഇത് സ്റ്റാർ ഹോട്ടലാ ലോക്കൽസ് ഇവിടെ കയറിയാൽ ഈ ഹോട്ടലിന്റെ സ്റ്റാൻഡേർഡ് പോകും അതല്ലേ നമ്മള് 10 ഇരട്ടി വില വാങ്ങുന്നത് ശത്രുവേ നമ്മുടെ ഭാര്യ പെഗ്ഗിന് 20 രൂപ മതി അതാണ് പറ്റല്ലോ വില കുറക്കാൻ പറ്റില്ല എന്റെ ഭാര്യ പെഗ്ഗിന് എന്ത് വിലന്ന് ഞാൻ തീരുമാനിക്കും മാത്രമല്ല ഒരു പെഗ്ഗിന് ഒരു പെഗ് ഫ്രീ ഈ ഹോട്ടൽ മുഴുവൻ ലോക്കൽസ് കയറി നിരങ്ങും ഏടോ ഇത് ലോക്കൽസിന് വേണ്ടി ഒരു ലോക്കൽ നടത്തുന്ന ഒരു ലോ ക്ലാസ് ബാറാണ് ഇവിടെ ലോക്കൽസ് മാത്രം കയറിയാ മതി ഈ ബാറ് സൂപ്പർ ഹിറ്റ് ആകും നായന്റെ മോന് പറയാൻ ഒരു മടി ചേട്ടനൊരു കാര്യം ചെയ് ഈ കോഴിപ്പടിക്കാരൻ നേരെ വലത്തോട്ട് പോയ അവിടെ ബാറെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കേറി പിന്നൊരു കാര്യം ഹോട്ടൽ നിങ്ങളുടെ ആണെങ്കിലും ബാറിന്റെ ആണ് എന്റെ ബാറിൽ കുടിക്കാൻ പറഞ്ഞ കസ്റ്റമേഴ്സിനോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും കൂട്ടില്ലെങ്കിൽ കൂട്ടുവരെ കാണിച്ചു കൊടുത്തോളൂ അതെ എന്താ പ്രശ്നം കുടിവെള്ള പ്രശ്നം സാറിന്റെ ബാറിലെ സ്റ്റാഫിനെ ചവിട്ടി പുറത്താക്കി സാർ ശരിക്കും ശരിക്കും ചേട്ടന് പേരെന്താ ഈ പുന്നൂസ് ചേട്ടന് ബ്രാൻഡ് കൊടുക്കലെന്ന് പറഞ്ഞ എന്താണ് ഇപ്പൊ തന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇനി ഒരു തുള്ളി എടുത്ത് ഇവിടെ കണ്ട ശിവദാന്റെ വാർഡ് പാളും വെക്കും ഉറപ്പാണ് ഉറപ്പ് എന്നാ എന്റെ നില ഈ പുന്നൂസ് ചേട്ടൻ ഒരു രണ്ടെണ്ണം കണ്ട് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ആ 5-star ഹോട്ടലിന്റെ ലോബിയിലായിട്ട് ഇറക്കി വിടും അവിടെ ചെന്നിട്ട് ഒരു ഇതുണ്ട് വെൽക്കം സാർ ആൾക്കൂട്ടം സിനിമാറ്റിക് ഡാൻസാ സത്യം പറയാലോ നല്ല താളമാ നമുക്ക് ന്യൂ ഇയർന്ന് ബുക്ക് ചെയ്യാം ചീപ്പാ പിടിച്ചു പുറത്താക്കണോ വരെ സെക്യൂരിറ്റി മുതലാളിക്കും മുതലാളിയുടെ ഫ്രണ്ട്സിനും ഹോട്ടലിൽ സ്വൈരവിഹാരത്തിന് അനുമതി പോരെ പോരെ എന്റെ അഗ്രിമെന്റ് അങ്ങനെ ലംഘിച്ച എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും സെക്ഷൻ 203 പ്രകാരം മുതലാളി അകത്താവും സത്യം പറയുമോ അയ്യോ അതല്ല ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഈ ഹോട്ടലിൽ എന്തെങ്കിലും കുറവുകളുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോന്നോ ഇവിടെ ഉണ്ടായിരുന്ന 10 ഫാമിലീസ് റൂംസ് വെക്കേറ്റ് ചെയ്തു ഇവിടെ വെച്ച് നടത്താനിരുന്ന ലയൻസ് ക്ലബിന്റെ ആനുവൽ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു രണ്ട് മാരേജ് ഫംഗ്ഷൻ മറ്റൊരു ഹോട്ടലിലേക്ക് മാറ്റി ചാർട്ട് ചെയ്തു എന്റെ ദൈവമേ എനിക്ക് സന്തോഷമായി